നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വസുപഞ്ചകദോഷം എന്നാൽ എന്താണ്, അവിട്ടം മുതൽ അഞ്ചു നാൾ വസുപഞ്ചകം എന്നു പേർ, ഇതാണ് പ്രമാണം. ഇത് തന്നെ ജ്യോതിഷമെല്ലാം പല വഴിക്കൂടെ പോകുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് അവിട്ടത്തിൻ്റെ രണ്ടാം പാതി മുതൽ പിന്നെയുള്ള നാല് നാളും, അതായത് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി അവിട്ടത്തര എന്ന് പറയുന്നത് അവിട്ടത്തര, പിന്നെ ചതയം പൊരുട്ടാതി ഉത്രട്ടാതി രേവതി, ഇതാണ് വസുപഞ്ചകം. അതിന് പഞ്ചമീ ദോഷം എന്ന് പറയുന്നു. അത് തന്നെ പഞ്ചകം എന്ന് പറഞ്ഞാൽ അഞ്ച് ചേരണം എന്ന് പറയുന്നു. അപ്പോൾ അവിട്ടത്തിനാണ് ഈ ചൊവ്വയുടെ മറ്റൊക്കെ നോക്കണമെന്ന് പറയുന്നു. അപ്പം നമ്മളിവിടെ സിമ്പിളായിട്ടാണ് പറയുന്നത്, അതായത് വസുപഞ്ചകം എന്നാണ് പറയുന്നത്. അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചകം എന്നു പേർ. അതിന് പരിഹാരം നമ്മൾ വിധിക്കുന്നത്, നമുക്ക് നമ്മുടെ വഴിക്കേ പോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ച് മരണം സംഭവിക്കുമെന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല എന്നും. കാരണം അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചകം എന്നു പേർ, അതായത് പിണ്ടനൂലിന് ചെയ്യുന്ന അതേ കർമ്മങ്ങൾ ചെയ്താൽ മതി, ഈ നാളുകളിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പിണ്ടനൂലിന് ചെയ്യുന്ന കർമ്മം, പിണ്ടമുരുട്ടുമ്പോൾ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ സഞ്ചയനം മുതൽ, അല്ലെങ്കിൽ പിണ്ടം ആദ്യത്തെ ദിവസം പിണ്ടം വയ്ക്കുന്നുണ്ടെങ്കിൽ, രണ്ടാം ദിവസം പിണ്ടം വയ്ക്കുന്നുണ്ടെങ്കിൽ, സഞ്ചയനത്തിന് പിണ്ടം വയ്ക്കുന്നുണ്ടെങ്കിൽ, പതിനാറിന് പതിനഞ്ചിനോ പതിനൊന്നിനോ നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്തെല്ലാം പിണ്ടമുരുട്ടുന്നുണ്ടെങ്കിൽ, പതിനാറ് വരെയുള്ള ഈ കർമ്മങ്ങളിൽ പിണ്ടനൂൽ, പിണ്ടനൂൽ എന്ന് പറഞ്ഞാൽ എന്താ, പിണ്ടത്തിൻ്റെ മുകളിൽ നിങ്ങൾ കെട്ടിയിരിക്കുന്ന ശേഷം കെട്ടിയിരിക്കുന്ന തോർത്തിൽ നിന്നും ഒരു നൂലെതളെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം, ഈ നൂല് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച്, അതായത് ഇത് പിണ്ടമാണെങ്കിൽ അതിൻ്റെ മുകളിൽ നൂലിങ്ങനെ വയ്ക്കാം, അങ്ങനെ ഇതാണ് പിണ്ടനൂൽ. അങ്ങനെ പിണ്ടം വെച്ച് ചെയ്യുന്ന പിണ്ടനൂൽ ദോഷ നക്ഷത്രങ്ങളായിട്ടാണ് കണക്കൂട്ടുന്നത്. എന്നിട്ട് ആരാണോ ശേഷം കെട്ടിയത്, ഈ ശേഷം കെട്ടിയ ആളുടെ പേരിൽ പതിനാറ് രാത്രി കഴിയുമ്പോൾ മൂന്ന് ദിവസം മഹാദേവക്ഷേത്രങ്ങളിൽ ഭഗവാന് നമ്മുടെ പേരിൽ ധാരയും കൂളാത്രോഷ്മാതിലും പിൻവിളക്കും വെള്ള നിവേദ്യവും നടത്തുക. അതേപോലെ 11 രൂപ തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിലിടുക. മരിച്ച പിതൃവിന് മൂന്ന് ദിവസം അടുപ്പിച്ച് പിതൃ നമസ്കാരത്തിന് കൊടുക്കുക. അപ്പോൾ പിതൃവിനെ പിതൃനമസ്കാരത്തിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആർക്ക് പിതൃനമസ്കാരത്തിന് കൊടുത്താലും മരിച്ച പിതൃവിൻ്റെ ജനിച്ച നാളിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ മരിച്ച നാളിലല്ല. പിന്നെ ഇതും പുതിയ വേഷം കെട്ടുന്നൊന്നും വിചാരിക്കേണ്ട, മരിച്ച പിതൃവിന് പിതൃനമസ്കാരത്തിന് കൊടുക്കുമ്പോൾ പിതൃ മരിച്ച നാളിനല്ല, പിതൃ മരിച്ച നാളിൽ നമ്മൾ കർമ്മം ചെയ്യണം, ആണ്ട് ബലിയിടണം, പക്ഷേ പിതൃവിൻ്റെ ജനിച്ച നാളിനാണ് നമസ്കാരം കൊടുക്കേണ്ടത്. ഇത് തന്നെ ഇപ്പോൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ജനിച്ച നാളോ മരിച്ച നാളോ എന്ന് നോക്കുമ്പോൾ അവർ ജനിച്ച നാളെന്നാണ് അവർ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി, ഇത് തന്നെയെന്ന് പറഞ്ഞങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ വഴിപാട് സക്സസ് ആയിരിക്കും. പിന്നെ പുതിയ അഭ്യാസം ഒന്നും കരുതണ്ട, ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴികളാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വസുപഞ്ചകം എന്ന് പറയുന്നു, അതിലേക്കും കൂടി വരണമല്ലോ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് അഞ്ച് കൂട്ടം കൂടാനുണ്ടെന്ന് പറയുന്നത്, അഞ്ച് കൂട്ടം കറികളായിരിക്കാം, പിന്നെ അതിന് പൂജാവിധികളും പറയുന്നുണ്ട്, യമരാജ പൂജ, പിന്നെ അതുകൂടാതെ മൃത്യുഞ്ജയം, പിന്നെ വേറെ ഏതാണ്ട് സുദർശനം, പിന്നെ അഘോരം, പിന്നെ കഘോരം, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഘോരം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഞങ്ങളൊരിക്കലും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒന്നും ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൽ ഞങ്ങളുടെ ഗുരുനാഥനും ചെയ്യിക്കാറില്ല. അതിൻ്റെ കാരണം മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളിവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കാറുള്ളൂ. പെട്ടെന്ന് മരിച്ചു പോക്കോട്ടെ എന്ന് ചെയ്യാം, അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആൾ റിവേഴ്സ് ആവണമെന്നുണ്ടെങ്കിലും ഈ മൃത്യുഞ്ജയ ഹോമം നടത്തും. അല്ലാതെ കണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഞങ്ങളിവിടെ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒന്നും നടത്താറില്ല. അതായത് മരണം പെട്ടെന്ന് വരും, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മൃത്യുഞ്ജയ ഹോമം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ പേരിൽ നടത്തിയാൽ മരണം വരും, അല്ല മരണം തടുക്കില്ല. ഇനി പുതിയ വിവാദം ഉണ്ടായിക്കോട്ടെ, വിവാദങ്ങളാണല്ലോ, അപ്പോൾ നമ്മുടെ ജ്യോതിഷാലയം തന്നെ വിവാദമാണ്, എല്ലാം തലതിരിഞ്ഞ വഴിപാടുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് വസുപഞ്ചകം, അതിലേക്കും കൂടി വരണമല്ലോ. വസുപഞ്ചകം എന്ന് വെച്ചാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ ദേവകൾ, ഇപ്പം എല്ലാ നക്ഷത്രത്തിനും ദേവകളുണ്ട്, അപ്പം അവിട്ടം നക്ഷത്രത്തിൻ്റെ ദേവകൾ വസുക്കളാണ്. വസുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ, ഈ വസുക്കൾ ആരാന്നും കൂടി അറിയണ്ട, അല്ലാതെ എല്ലാവരും പറയും വസുപഞ്ചകദോഷം വസുക്കളാന്ന് പറഞ്ഞു, അത് ആരാന്ന് അറിഞ്ഞുകൂടാ. അതായത് ചില പ്രമാണങ്ങൾ പറയുമ്പോൾ ഗുണിക്ക മുനിയെക്കൊണ്ട്
ഹരിക്ക വസുക്കളെ എന്നാണ് പറയുന്നത്. ഗുണിക്ക മുനിയെ കൊണ്ട് ഹരിക്ക വസുക്കളെ. അപ്പം അവിടെ കൃത്യമായി മീനിങ് ആചാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗുണിക്ക മുനിയെ കൊണ്ട്, മുനി എന്ന് വെച്ചാൽ മുനിമാരാണ്, സപ്തർഷിമാർ. അപ്പം ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇതിൻ്റെ യാനപ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഗുണിക്ക മുനിയെ കൊണ്ട് സപ്തർഷിമാരെ കൊണ്ട് ഗുണിക്കൂ എന്ന് പറഞ്ഞാൽ ഏഴ് കൊണ്ട് ഗുണിക്കൂ എന്നാണ് പറയുന്നത്. അടുത്ത പ്രമാണം കിടക്കുന്നു, ഹരിക്ക വസുക്കളെ. അതെന്താണ് വസുക്കളെ കൊണ്ട് ഹരിക്കാൻ പറയുന്നത്? വസുക്കൾ എന്ന് വെച്ചാൽ അഷ്ടദിക്പാലകരാണ്, അവരാണ് വസുക്കൾ. അതുകൂടി അറിയണമല്ലോ. അപ്പോൾ അവിട്ടം മുതൽ അഞ്ചു നാൾ വസുപഞ്ചകം എന്നു പേർ. എന്ന് വെച്ചാൽ വസുക്കൾ, അവിട്ട നക്ഷത്രത്തിൻ്റെ ദേവകൾ വസുക്കളാണ്, അഷ്ടദിക്പാലകരാണ്, അവരാണ് വസുക്കൾ. അവിടെ മുതൽ അഞ്ച് നാൾ, പിന്നീട് മറ്റുള്ള ദേവകൾ അവർക്കുണ്ട്, വേറെ നക്ഷത്രങ്ങൾക്ക് വേറെ ദേവതകളുണ്ട്. ഇങ്ങനെയുള്ള പ്രമാണമാണ് വളച്ചൊടിച്ച് അത് വസുപഞ്ചക ദോഷം പഞ്ചമിക്ക് തുല്യമെന്ന് പറഞ്ഞ്, ഈ പറഞ്ഞ വസുപഞ്ചകത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത പൂജകൾ ചെയ്യിച്ച്, പിന്നെ നൂറായിരം പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വസുപഞ്ചകത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനനുബന്ധിച്ച് മരിച്ചത് ഒരിക്കലും ഉണ്ടാവില്ല. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്, പൂജാവിധികളിലെ മറ്റൊരു തട്ടിപ്പാണ്. അവിട്ടം മുതൽ അഞ്ച് നാലിൽ മരിച്ചു കഴിഞ്ഞാൽ തല തെറിച്ചു പോകുന്ന പറഞ്ഞു, ഒരാളുടെയും തല തെറിക്കില്ല. ഞാനീ പറഞ്ഞ സിമ്പിൾ വഴിപാട് മാത്രം നടത്തിയാൽ മതി. നിങ്ങൾ ഒരു കാരണവശാലും ഈ വസുപഞ്ചകത്തിൽ മരിച്ചു എന്നും പറഞ്ഞ് പേടിക്കേണ്ട, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അഷ്ടദിക്പാലകരെയാണ് വസുക്കൾ എന്ന് പറയുന്നത്. അത് തന്നെ പല ജ്യോതിഷമാർക്കാരനോടാണ്. ഇതൊന്നും എൻ്റെ കുറ്റമല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തലതിരിഞ്ഞ ജ്യോതിഷമല്ല, യഥാർത്ഥ ജ്യോതിഷമാണ്. കത്തിച്ചാൽ കത്തും, നമ്മൾ തെളിവുകൾ തരല്ലേ. ഒരുപാട് തെളിവുള്ള ആൾക്കാർക്ക് ഒരു തെളിവില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്കൊന്നും വരുന്നില്ല. വെല്ലുവിളിക്കുമ്പോൾ നോക്കി തന്നെ വിളിക്കണം, അല്ലാതെ വെളിവും വെള്ളിയാഴ്ചയില്ലാതെ ഞാനല്ല ഇരിക്കുന്നത്, ആരാണെന്ന് സ്വയം ചിന്തിക്കുക. മലർന്നു കിടന്ന് തുപ്പാതിരിക്കുക, കള്ളനാണയം എന്ന് പറഞ്ഞ് സ്വയം ആ പേര് എടുത്ത് ചാർത്താതിരിക്കാൻ കൂടി ശ്രമിക്കുക, അത് നന്നായിരിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് രതീഷ് കുമാർ, തിരുവനന്തപുരം, 29/5/1981, 7:50 AM, 38:3, വിവാഹം, തൊഴിൽ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിവാഹത്തിന് ഇപ്പോൾ അനുയോജ്യമായ സമയമാണ്. വ്യാഴം 10 വന്നപ്പോൾ 9 ഫലം. ഈ ഒരു വർഷം നമുക്ക് അനുയോജ്യമായ സമയമായിട്ട് കടന്നു പോകുന്നു. പിന്നെ തൊഴിൽ എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് യോഗമാണ് നല്ല രീതിയിൽ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലിയോ സേനകളിലൊക്കെ ജോലി കിട്ടാമായിരുന്നു, അപ്പോൾ അതൊന്നും കിട്ടിയില്ല, വയസ്സൊക്കെ കടന്നു പോയിട്ടുണ്ടാവും, അപ്പോൾ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ബിസിനസ് യോഗം നല്ല രീതിയിൽ കാണുന്നുണ്ട്. ശിഷ്ടദശ ശനി 5 വർഷവും 7 മാസവും 25 ദിവസവും, അപ്പോൾ 5 വർഷവും 8 മാസവുമാണ് ശിഷ്ടമുണ്ടായിരുന്നത്. പിന്നീട് 17 വർഷം ബുധനും, അപ്പോൾ 22 വയസ്സ് 8 മാസം വരെ ബുധനും, പിന്നീട് 7 വർഷം കേതുവും, 29 വയസ്സും 8 മാസം വരെ കേതുവും, പിന്നീട് 20 വർഷം ശുക്രദശയും, അപ്പോൾ 49 വയസ്സും 8 മാസം വരെ ഇപ്പോൾ ശുക്രദശ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, പിന്നെ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക. ഇത്രയും കാലമായിട്ടും ജോലിയൊന്നും നല്ല രീതിയിൽ ലഭിച്ചില്ല എങ്കിൽ, തൊഴിലിലേക്കൊന്നും എത്തിപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ, തീർച്ചയായിട്ടും നല്ല ഒരു ആശ്രയ സഹായം തേടുക തന്നെ വേണം. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.